ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം പ്രപ്വൈസ്. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 സി യു ഇ ടി, യു ജി, ഐ പി മാറ്റ്, ജിപ് മാറ്റ്, അതുപോലെ എൻ സി ഇ ടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്വൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇനി 21-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എംഎൻഎസ് ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എച്ച് ടു ഒ എന്താക്കണം, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് എച്ച് ടു ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബേക്കിലൈറ്റായി കിട്ടിയെങ്കിൽ ബേക്കിലൈറ്റിൻ്റെ കൂടെ എന്തായിരിക്കണം, എച്ച് ടു ഉണ്ടാകണം. എങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് കണ്ടൻസേഷൻ പോളിമറാന്ന് പറയാം. ഇവിടെ നമുക്ക് എന്താക്കാം, നമുക്ക് പോളിമറൈസേഷൻ നടക്കുമ്പോൾ ഇതെന്ത് കിട്ടും, ഈ ബേക്കിലൈറ്റിൻ്റെ കൂടെ നമുക്ക് പ്ലസ് എച്ച് ടു കിട്ടും. കണ്ടൻസേഷൻ ഈ ടെഫ്ലോൺ അഥവാ ടെട്രാ ഫ്ലോറോ പിന്നെ ഈത്തേന് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് അഡിഷൻ പോളിമറൈസേഷൻ ആണ് നടത്തുന്നത്. അഡിഷൻ പോളിമറൈസേഷൻ നടത്തുമ്പോൾ ഈ ടി എഫ് ഇ എന്ന് പറയുന്ന ടെട്രാ ഫ്ലൂറോ ഈത്തേന് അഡിഷൻ പോളിമറൈസേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് യാതൊന്നും കിട്ടൂല ഇതിൻ്റെ അകത്ത്. പക്ഷേ ഓപ്ഷൻ സി നോക്കുന്ന സമയത്ത് മെലാമിനും ഫോർമാലിയേഡ് റെസിനും നോക്കുന്ന സമയത്ത് മെലാമിനും മെലാമിൻ റിയാക്ട് വിത്ത് ഫോർമാലിഹൈഡ്, മെലാമിൻ റിയാക്ട് വിത്ത് ഫോർമാലിഹൈഡ് ഗിവ്സ് മെലാമിൻ ഫോർമാലിഹൈഡ് പ്ലസ് എച്ച് ടു. ഇതാണെന്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് കണ്ടൻസേഷൻ പോളിമറായിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാം. നൈലോൺ ടൂവും നൈലോൺ സിക്സും, നൈലോൺ ടു നൈലോൺ സിക്സും നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെയും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് കിട്ടും, എച്ച് ടു ഒ നമുക്ക് കിട്ടും. ബ്യൂണസും ബ്യൂണസ് എന്ന് പറയുന്നത് 1,3 ബ്യൂട്ടാഡയീനും സ്റ്റിറൈനും, 1,3 ബ്യൂട്ടാഡയീനും സ്റ്റിറൈനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബ്യൂണസ് കിട്ടുന്നത്. പക്ഷേ ബ്യൂണസിൻ്റെ കൂടെ എന്തില്ല, നോ ബൈ പ്രൊഡക്റ്റ്. അപ്പോൾ ഓപ്ഷൻ എൻ്റെ കൂടെയും ഓപ്ഷൻ സിൻ്റെ കൂടെയും ഓപ്ഷൻ ഡീൻ്റെ കൂടെയും മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ, ബൈ പ്രൊഡക്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഏത് മാത്രമേ വരുന്നുള്ളൂ, രണ്ടാമത്തേ വരുന്നുള്ളൂ, രണ്ടാമത്തെ മാത്രമേ സ്യൂട്ടബിൾ ആകുന്നുള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ, രണ്ടാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പോളിമറാണ്, ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം മനസ്സിലാക്കുക. കണ്ടൻസേഷൻ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടർ ഉണ്ടാകണം. വാട്ടർ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് എയും സിയും ഡിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ചൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ആൽക്കൈൽ ഹാലൈഡ് വിത്ത് മോളിക്കുലർ ഫോർമുല C5H11Br ഓൺ ഡീഹൈഡ്രോ ഹാലോജനേഷൻ ഗിവ്സ് 2 ഐസോമെറിക് ആൽക്കീൻസ് എക്സ് ആൻഡ് വൈ വിത്ത് ഫോർമുല C5H10. ഓൺ റിഡക്റ്റീവ് ഓസോണിസിസ് എക്സ് ആൻഡ് വൈ ഗേവ് 4 കോമ്പൗണ്ട്സ്. അപ്പോൾ 4 കോമ്പൗണ്ട്സ് ആണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിങ്ങിലുള്ള ആൽക്കൈൽ ഹാലൈഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളത്, C5H11Br എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് നിന്ന് ഒരു എച്ച് ബി ആർ പോകുമ്പോൾ എനിക്ക് 2 C5H10 കിട്ടുന്നുണ്ട്, 2 C5H10 കിട്ടുന്നുണ്ട്. സെയിം മോളിക്കുലർ ഫോർമുല, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്, ഐസോമെറിക് ആൽക്കൈൽസ്. അപ്പോൾ ഇത് 4 നിന്ന് എനിക്ക് എന്ത് കിട്ടും, ഈ 2 നിന്ന് എനിക്ക് 4 പ്രൊഡക്ട്സ് എന്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആൽഡിഹൈഡ്സ് ഉണ്ട്, കീറ്റോൺസ് ഉണ്ട്, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ഫോർമാൽഡിഹൈഡ് ഉണ്ട്, എനിക്ക് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആൽഡിഹൈഡ് ഉണ്ട്. അപ്പോൾ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് തരം ആൽക്കൈൽ ഹാലൈഡ് ഞാൻ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇതിൻ്റെ ടെർമിനൽ ഹാലജൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. CH3CH CH CH3 ഒരിക്കലും ടെർമിനൽ ഇതിൻ്റെ മുകളിലുള്ള ഹാലജൻ ആകുന്ന സമയത്ത് നമുക്ക് ഐസോമെറിക് ആൽക്കീൻസ് നമുക്ക് കിട്ടില്ല. നമ്മൾ ഇവിടുന്ന് മാത്രമേ എടുക്കാനാവുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഐസോമെറിക് ആൽക്കീൻസ് കിട്ടുള്ളൂ. അപ്പോൾ CH3CH2CH CH3. അപ്പോൾ നമ്മൾ കാർബൺ എണ്ണം നോക്കാം, 1, 2, 3, 4 കാർബൺ ആണുള്ളത്. പിന്നെ എത്ര ഹൈഡ്രജൻ ഉള്ളത്, 3, 2, 5, 1, 6, 3, 9. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ഹൈഡ്രജന ലീവ് ചെയ്തിട്ട് അവിടെ ഞാനൊരു കാർബണെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഇപ്പം എത്ര കാർബണായി, 1, 2, 3, 4, 5 കാർബണായി. 5 കാർബണായി, 3, 4, 5, 3, 8, 3, 11 ഹൈഡ്രജനായി, ഒരു ബി ആർ ആയി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ്റെ അകത്ത് ബി ആർ പിന്നെ എലിമിനേഷൻ നടത്തുമ്പോൾ, മൈനസ് എച്ച് ബി ആർ എലിമിനേഷൻ നടത്തുമ്പോൾ രണ്ട് രീതിയിൽ, ഇതാണ് ഒരു ബീറ്റ കാർബൺ, ഇതാണ് മറ്റൊരു ബീറ്റ കാർബൺ. അപ്പോൾ ഇവിടുന്ന് എന്താക്കാം, ഹൈഡ്രജന റിമൂവ് ചെയ്യാം, ഇവിടുന്നും ഹൈഡ്രജന റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ CH3 CH CH3. ഇവിടെ ഒരു CH3 ഉണ്ടാവും. അല്ലെങ്കിൽ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, CH3 CH CH3 CH 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 CH
അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസോമെറിക് ആൽക്കീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നും ഞാൻ എന്താക്കണം, ഓസോണിസിസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടണം, ഇതാ ഇവിടുന്ന് ഇതിങ്ങനെ ഓസോണിസിസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടും, CH3 ഡബിൾ ബോണ്ട് ഒ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇവിടെ വേറൊരു പ്രൊഡക്റ്റ് കിട്ടും. ഈ ഒരു കോമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കോമ്പൗണ്ടിനെ ഞാൻ നെയിം ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4. അപ്പോൾ 1, 2, 2 bromo, 3 methyl, 1, 2 bromo, 3 methyl ബ്യൂട്ടൈൻ, 2 bromo, 3 methyl ബ്യൂട്ടൈൻ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ 2 ആണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. 2 bromo, 2 methyl ബ്യൂട്ടൈന് നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷേ നമുക്ക് ബീറ്റ കാർബൺ ആണ് വരേണ്ടത്. അപ്പോൾ ഇതിനേക്കാട്ടും ബെറ്റർ ആയിട്ട് ഇപ്പുറത്താണ് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കാർബണിലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടുക, ഓപ്ഷൻ കിട്ടുക ആൻസർ. അപ്പോൾ 2 bromo, 3 methyl ബ്യൂട്ടൈൻ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. കൺഫ്യൂഷൻ ആകരുത്, നമ്മളൊന്ന് ചിത്രം വരച്ചിട്ട് നോക്കാം. എന്തായാലും ടെർമിനലിൽ എന്തായാലും വരൂല. അപ്പോൾ തന്നെ നമുക്ക് 1 bromo എന്താ ഒഴിവാക്കാം. 3 bromo പെൻ്റെൻ്റെ അത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐസോമെറിക് ആയിട്ടുള്ള സാധനം കിട്ടുമെങ്കിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള എൻ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് എന്താക്കാനാവില്ല, നമുക്ക് കിട്ടൂല. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ്റെ അകത്ത് ഈ 2 bromo, 2 methyl രണ്ടും വരുന്നത് ഇതേ കാർബണിൻ്റെ മുകളിലാണ്. അതിൽ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് പിന്നെ വരുന്ന ഈ കാർബണ് എലിമിനേഷൻ നടത്തലാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 bromo, 3 methyl ബ്യൂട്ടൈൻ, ഓപ്ഷൻ 2 ആണ്. കുറച്ച് പിന്നെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, തെറ്റിപ്പോവും. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് എന്താക്കാനാവുള്ളൂ, ചെയ്യാനാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ മൂവ് ചെയ്യാം. ഇൻ ദി സയനൈഡ് എക്സ്ട്രാക്ഷൻ പ്രോസസ് ഓഫ് സിൽവർ, സയനൈഡ് എക്സ്ട്രാക്ഷൻ പ്രോസസ് ഓഫ് സിൽവർ, സിൽവർ ആണ് ഞാൻ എന്താക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ദ ഓക്സിഡൈസിംഗ് ആൻഡ് റെഡ്യൂസിംഗ് ഏജന്റ് യൂസ്ഡ് ആർ, ഈ ഇവിടെ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിംഗ് റെഡ്യൂസിംഗ് ആയിട്ടുള്ള ഏജന്റ് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, AG എന്ന് പറയുന്ന സാധനം AG2S, അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CN-ആയിട്ട് 4CN-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ഞാൻ ഇതിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ എൻ്റെ ഈ സൾഫർ എന്താവും, ഓക്സിഡൈസ് ആവും. എൻ്റെ ഈ സൾഫർ ഓക്സിഡൈസ് ആവുകയും ചെയ്യും, AgCN 4 AgCN എടുക്കുകയാണെങ്കിൽ ഞാൻ എന്താക്കും, 2 AgCN2- എൻ്റെ ഈ സൾഫറിനെ ആര് ഓക്സിഡൈസ് ചെയ്യും, O2 ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് ആയി മാറും. ഇനി എൻ്റെ ഈ AgCN2- സിങ്കുമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ZnCN2+ Ag ആയി മാറും. ഇവിടെ Agയുടെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ AG എന്ന് പറയുന്നത് X-2 = -1, X=+1. ഇവിടെ എക്സ് എന്ന് പറയുന്ന AG3 0 ആണ്. അപ്പോൾ +1 എന്ന് 0 എന്ന് പറയുന്നത് എന്താണ്, റിഡക്ഷൻ ആണ്. അപ്പോൾ സിങ്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, O2 സൾഫറിനെ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ O2 സിങ്കും വരുന്ന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ 2 ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം, ആൻസർ കണ്ടുപിടിക്കാനാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്, ബേസിക് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ പ്രൊഡ്യൂസ്, ബേസിക് ആണ്. അപ്പോൾ ബേസിക് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന സമയത്ത് അസിഡിക് ആണെന്ന് വിചാരിച്ചിട്ട് തെറ്റുപറ്റി പോകരുത്. അപ്പോൾ എസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാനൊരു എസ്റ്റർ വരക്കാം, CH3COOC2H5. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന്, എനിക്ക് ബേസിക് ഹൈഡ്രോളിസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഞാനിപ്പോൾ ഒരു NaO വെച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് CH3COO- + C2H5OH. ഇങ്ങനെ വീണ്ടും ഞാൻ അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, എനിക്ക് ആസിഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്ന എന്താണ്, കാർബോക്സിലേറ്റ് അയണും എനിക്ക് ഇവിടെ എന്താ കിട്ടുന്നത്, ആൽക്കഹോളും ആണ്. ബേസിക് ഹൈഡ്രോളിസിസ് ആണെങ്കിൽ ഇങ്ങനെ, ഞാൻ ഇവിടെ ചോദിക്കുന്നത് അസിഡിക് ഹൈഡ്രോളിസിസ് ആണെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്, CH3COOH + C2H5OH. പക്ഷേ ഇവിടെ ചോദിച്ചത് ബേസിക് ആയതുകൊണ്ട് എൻ്റെ ഇവിടുത്തെ ആൻസർ എന്താണ്, കാർബോക്സിലേറ്റ് ആണ്. പല ആളുകളും ആൻസർ ഇതും കാർബോക്സിലിക് ആസിഡ് എന്ന്, കാർബോക്സിലിക് ആസിഡ് അല്ല, ഇതിൻ്റെ ആൻസർ വരുന്നത് കാർബോക്സിലേറ്റ് ആണ്. ആൽഡിഹൈഡും കീറ്റോണും പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ, കാർബോക്സിലേറ്റ് ആണോ കാർബോക്സിലിക് ആണോ. അത് തീർച്ചയായും ആൻസർ എന്ന് പറയുന്നത് കാർബോക്സിലേറ്റ് ആണ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസിഡിക് ഹൈഡ്രോളിസിസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താക്കാനുള്ളൂ, ആൻസർ കറക്റ്റായിട്ട് ചെയ്യാനുള്ളൂ.
അടുത്തൊരു പ്രോബ്ലം ആണ്. എ കോമ്പൗണ്ട് ഫോംസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ടെട്രഹെഡ്രൽ വോയിഡ്സ് ഇൻ 0.8 മോൾ ഓഫ്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ടെട്രഹെഡ്രലിൻ്റെതാണ്. അപ്പോൾ ഒക്ടാഹെഡ്രലിൻ്റെ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ടെട്രഹെഡ്രലിൻ്റെ കണ്ടുപിടിക്കാനാകും. കാരണം ഒക്ടാഹെഡ്രൽ ഈസ് ഈക്വൽ ടു 2 × ടെട്രഹെഡ്രലാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മോളിൻ്റെ അകത്ത് എത്രയാണുള്ളത്, 1 മോൾ ഈസ് ഈസിക്കൽ 6.022 × 10⁻²³ ആണ് ഇത്. അപ്പോൾ 0.8 മോളിൻ്റെ അകത്ത് എത്രയാണ്, 0.8 × 6.022 × 10⁻²³. അപ്പോൾ 8 × 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 48 ആണ്. അപ്പോൾ നമുക്ക് എന്താ, 48 × 4.8 × 10⁻²³. ഇതാണ് ഒക്ടഹെഡ്രൽ വോയിഡ്സിൻ്റെ അകത്തുള്ള സാധനം. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നേരെ റിവേഴ്സിലാണ് എഴുതേണ്ടത്. ടെട്രഹെഡ്രൽ ഈസ് ഈസിക്കൽ ടു 2 × ഒക്ടഹെഡ്രൽ. ഈ ഇക്വേഷൻ നേരെ റിവേഴ്സിലാണ് എഴുതേണ്ടത്. ടെട്രഹെഡ്രൽ ഈസ് ഈസിക്കൽ ടു 2 × ഒക്ടഹെഡ്രൽ. അപ്പോൾ നമുക്ക് ഈ 4.8 കിട്ടിക്കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ടെട്രഹെഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 4.8. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ ഏകദേശം 9.6 അടുത്ത് കിട്ടും. 9.6 അടുത്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതും കണ്ടുപിടിക്കാം. ഈ ഒരു ഇക്വേഷൻ അറിയാം, ടെട്രഹെഡ്രൽ ഈസ് ഈക്വൽ ടു 2 × ഒക്ടഹെഡ്രൽ. അപ്പോൾ നമുക്ക് എന്താക്കാം, നമുക്ക് ഉത്തരം കിട്ടും. ഒരു മോളിൻ്റെ അകത്ത് 6.022 ആണെങ്കിൽ 0.8 അകത്ത് 4.8 മോളെ ഉണ്ടാവുള്ളൂ ഇൻറ്റു 10⁻²³. അതാണ് ഒക്ടഹെഡ്രലിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ ടെട്രഹെഡ്രൽ എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ ആണ്. അത് ഏകദേശം 9.6 റേഞ്ചിൽ വരും. അപ്പോൾ ഓപ്ഷൻ 3 ആണ് വരിക. ഇനി 26-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് ഫോസ്ഫറസ് PCl3 ഉണ്ട്, PCl5 ഉണ്ട്. ഇത് രണ്ടും പോസിബിൾ ആണ്. നൈട്രജൻ്റെ അകത്ത് NCl3 മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട് NCl5 ഫോം ചെയ്യുന്നില്ല? നമുക്കറിയാം NCl3, NH3, NF3 ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ എന്താക്കുന്നുള്ളൂ, നൈട്രജൻ ഫോം ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് NF5 അല്ലെങ്കിൽ NCl5 ഫോം ചെയ്യാത്തത്, ഇതെന്തുകൊണ്ട് ഫോം ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. നൈട്രജൻ്റെ അകത്ത് എന്തില്ല, ഡി ഓർബിറ്റൽ ഇല്ല. ആ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ, നൈട്രജൻ ഡസ് നോട്ട് ഹാവ് വാക്കൻ്റ് ഡി ഓർബിറ്റൽസ് ഇൻ ആറ്റം, വൈൽ ഫോസ്ഫറസിന് എന്തുണ്ട്, വാക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഒന്നും നോക്കാനില്ല. ഓപ്ഷൻ എന്താ വരുന്നത്, 2 വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സ്കോർ ചെയ്യാനാവുന്ന ഒരു ഏരിയ ആണത്. അടുത്തതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് എ കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ 4 തന്നിട്ടുണ്ട്. കാറ്റലിസ്റ്റ് ഈസ് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ടു കാറ്റലൈസ് എ റിയാക്ഷൻ. ഒരിക്കലും വേണ്ട, ചെറിയൊരു റേഷ്യോ അല്ലെ, ചെറിയൊരു എമൗണ്ട് മാത്രമേ നമുക്ക് വേണ്ടൂ കാറ്റലിസ്റ്റ്, എങ്കിൽ കൂടി ആ റിയാക്ഷൻ എന്താവും, കാറ്റലൈസ് ആവും. ഇനി സെയിം റിയാക്ഷൻ മേ ഗിവ് ഡിഫറെൻ്റ് പ്രൊഡക്റ്റ് ബൈ യൂസിങ് ഡിഫറെൻ്റ് കാറ്റലിസ്റ്റ്. ഇപ്പം ഞാനൊരു റിയാക്ഷൻ ഉപയോഗിക്കുമ്പോൾ, ഞാനിപ്പോൾ അയൺ ഉപയോഗിച്ചു, അല്ലെ ഞാൻ നേരം നിക്കൽ ഉപയോഗിച്ചു, ഞാനൊക്കെ ഇവിടെ ഉള്ള ഈ ഒരു എ എന്ന് പറയുന്ന സാധനം ആണെങ്കിൽ, എനിക്ക് ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റ് ബി ആണെങ്കിൽ, ഇവിടെ ഉള്ള എ എന്നുള്ള പകരം ഞങ്ങൾക്ക് സി ആണ് കിട്ടുന്നതെങ്കിൽ, അങ്ങനെ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും ബിയും കിട്ടും സിയും കിട്ടും. നമ്മളെ കാറ്റലിസ്റ്റ് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് എന്താണോ പ്രൊഡക്റ്റ് കിട്ടേണ്ടത് അത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ 2 ആണ്. ഇനി നമ്മൾ 3 നോക്കാം, കാറ്റാലിക് ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് ദി കെമിസ് ഓപ്ഷൻ. അത് തീർച്ചയായിട്ടും എന്താണ്, എന്താണ് അത്, ഇൻകറക്റ്റ് ആണ്. കാറ്റാലിക് ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് ദി കെമിസ് ഓപ്ഷൻ. അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് റിമെയിൻ ദ സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി, അത് കാറ്റലിസ്റ്റ് എന്താണോ അത് അങ്ങനെ തന്നെ എന്താവും, അവിടെ തന്നെ നിൽക്കും. അതാണ് എന്ത് കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകത. കാറ്റലിസ്റ്റ് ആ റിയാക്ഷൻ എന്താക്കുന്നില്ല, പിന്നെ റിയാക്ഷനിൽ പോയിട്ട് റിയാക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഡസ് റിമെയിൻസ് സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ. അപ്പോൾ ഓപ്ഷൻസ് 4 തെറ്റാണ്. ഓപ്ഷൻ 2 കറക്റ്റ്. എ എന്ന് പറയുന്ന ഒരു റിയാക്റ്റിൻ്റെ എടുത്തിട്ട് ഞാനൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് ഞങ്ങൾക്ക് ബി കിട്ടിയാൽ, എ എന്ന് അതേ പറയുന്ന റിയാക്റ്റിൻ്റെ ഞാൻ മറ്റൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് ഞങ്ങൾക്ക് സി കിട്ടും. അപ്പം ഡിഫറെൻറ്റ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓപ്ഷൻ നമ്പർ 27 ആണ്. 27-ാമത്തെ ക്വസ്റ്റ്യൻ അത് ഓപ്ഷൻ നമ്പർ 2 കറക്റ്റ് ആണ്. 28-ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക, ഇൻ അമീൻസ് ദ നൈട്രജൻ ആറ്റം ഈസ് എ ആൻഡ് ബി hybridized, A and B hybridized, making geometry of amine C. Then A, B, C are respectively. അപ്പോൾ അമീൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ NH2, R NH2,
അപ്പോ എ ആൻഡ് ബി ഈസ് ഹൈബ്രിഡൈസ്ഡ് മേക്കിംഗ് ജിയോമെട്രി ഓഫ് അമീൻ ആസ് സി ദെൻ എ ബി സി റെസ്പെക്റ്റീവ്ലി. അപ്പോ നമുക്ക് നോക്കാം. എന്തായാലും നൈട്രജന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? പിരമിഡിലാണ്. NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരമിഡിലാണ്. അവിടുന്ന് ആരോ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമുക്ക് അമീനായി മാറി. അപ്പോൾ പിരമിഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? നമുക്ക് അത് നോക്കാം. അപ്പോൾ രണ്ട് ഓപ്ഷൻ ആണുള്ളത് പിരമിഡിൽ. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ SP3 ആണോ SP2 ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ NH3 ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP3 ആണ്. NH3 H2O CH4 ഇത് മൂന്നിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP3 ആണ്. അപ്പോൾ SP3 വന്നു, പിരമിഡിലും വന്നു. ഈ ഒരു ഓപ്ഷൻ വരുന്നത് സാധനങ്ങൾ വേറൊന്നുമില്ല. അപ്പോൾ NH3 എന്ന് പറയുന്നത് എന്താണ്? ട്രൈവാലൻ്റ് ആണ്. അപ്പോൾ NH3 എന്ന് പറയുന്നത് ട്രൈവാലൻ്റ് എന്ന് പറയുന്നത് NH3 മൂന്ന് ഇലക്ട്രോൺസ് എന്താണ് ബോണ്ടിങ്ങിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് എന്താകുന്നത്, നമുക്ക് സാധനം കിട്ടുന്നത് ഇങ്ങനെ കിട്ടാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരാം? അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരാം. അപ്പോൾ രണ്ട് എന്തായി? ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. പക്ഷേ ലോൺ പെയർ അവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ എച്ച് ഇനി മൂന്നാമത് വീണ്ടും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരാം. അപ്പോഴെന്താണ്? ഈ ലോൺ പെയർ ഉണ്ടാവും. അപ്പം ട്രൈവാലൻ്റ് ആണ്. അപ്പോൾ ട്രൈവാലൻ്റ് SP3 പിരമിഡൽ വളരെ ഈസി ആയിരുന്നു നമുക്ക് എന്താക്കാം, സ്കോർ ചെയ്യാനാകുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. ശ്രദ്ധിക്കുക, ഞാൻ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഞാൻ പറയാം. നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്താണ്? NH3 ആ ഒരു ഇത് എന്ന് പറയുന്നത് പിരമിഡിലാണ്. അപ്പോൾ NH3 അതേ കേസിൻ്റെ അകത്തു നിന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരുന്നു? ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നു. ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് അമീനായി മാറി. തീർച്ചയായിട്ടും ആ ലോൺ പെയർ അവിടെ തന്നെ കിടക്കും. അപ്പോൾ പിരമിഡൽ ഷേപ്പാണ്, SP3 ആണ്. ഇതിൽ മൂന്ന് ഇലക്ട്രോൺസ് ബോണ്ടിങ് പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ പറയാം ട്രൈ. അപ്പോൾ ട്രൈവാലൻ്റ് SP3 പിരമിഡൽ. അപ്പോൾ ഓപ്ഷൻ നമ്പർ 3 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേപ്പർ പ്രഷർ കർവ് ഓഫ് മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൺ ഈസ് ഹയർ ദാൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻസ് ബിക്കോസ്. അപ്പോൾ അതിൻ്റെ കർവ് എന്ന് പറയുന്നത് എത്തനോൾ ആൻഡ് അസറ്റോൾ മിക്സ്ചർ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ എത്തനോൾ പ്ലസ് അസറ്റോൺ ചെയ്യുമ്പോൾ അത് എത്തനോളും അസറ്റോണിനും ഒരു വേപ്പർ പ്രഷർ ഉണ്ടാകും. എത്തനോളിനും അസറ്റോണിനും ഒരു വേപ്പർ പ്രഷർ ഉണ്ടാകും. അതിനേക്കാൾ കൂടുതലാണ് എന്ത്? എത്തനോളും അസറ്റോണും ഏഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 and 2 നോക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. വീക്കനിങ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ടേക്ക് പ്ലേസ്, സ്ട്രെങ്തനിങ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ടേക്ക് പ്ലേസ്. അപ്പം വീക്കൺ ചെയ്താലാണോ അത് കൂടുക, സ്ട്രെങ്തൻ ചെയ്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എന്താണ്? വീക്കനിങ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ടേക്ക് പ്ലേസ്. അപ്പോഴാണ് എന്താകുന്നത്? എത്തനോളും അസറ്റോണും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റിനേക്കാൾ കൂടുതൽ വേപ്പർ പ്രഷർ കിട്ടുന്നത്. അപ്പോൾ വീക്കനിങ് ഓഫ് ഇൻട്രാക്ഷൻ, എത്തനോൾ പ്ലസ് അസറ്റോണിൻ്റെ വേപ്പർ പ്രഷർ കൂടുതലാണ്. ആരെക്കാളും? ഈ രണ്ടിനേക്കാളും കൂടുതൽ. ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ AB ഇൻട്രാക്ഷൻസ് ആർ ഗ്രേറ്റർ ദാൻ AA and BB. സിമ്പിളായിട്ട് നമുക്ക് പറയാം, AB ഇൻട്രാക്ഷന് കൂടുന്ന സമയത്ത് AA യും BB യുടെ ഇൻട്രാക്ഷൻസ് കുറവാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വീക്കനാണ് ചെയ്യുന്നത്. 30th ക്വസ്റ്റ്യൻ നോക്കുക. ഗ്ലൂക്കോസ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റ് HNO3, അസെറ്റിക് ഹൺഹൈഡ്രേറ്റ്, ഹൈഡ്രോക്സിലാമീൻ, സോഡിയം ബൈസൾഫേറ്റ്, NaHCO3, സോഡിയം ബൈസൾഫേറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് NaHCO3. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി നമ്മൾ ഗ്ലൂക്കോസ് വരക്കുന്ന സമയത്ത് 6 കാർബൺ ആറ്റം വരക്കും. മുകളിൽ CHO, താഴെ എന്തുണ്ടാവുക? CH2OH. ഇതിൽ നമുക്കൊരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് കാണാം. പക്ഷേ സത്യത്തിൽ ആ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് നമുക്ക് എവിടെ കാണാനാവില്ല? നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് നമുക്ക് പ്രസൻ്റ് അല്ല. ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് റിങ്ങിൽ പ്രസൻ്റ് അല്ല. റിങ്ങാണ് ശരിക്കുള്ള നമ്മളെ സ്ട്രക്ചർ. അപ്പോൾ റിങ് നമ്മൾ വരക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ല. ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ സോഡിയം ബൈസൾഫേറ്റ് റിയാക്ട് ചെയ്യൂല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഗ്ലൂക്കോസ് ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ സോഡിയം ബൈസൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഗ്ലൂക്കോസിൽ പ്രസൻ്റ് അല്ല.